നമസ്കാരം. ദീപാലയ കളരി പെണ്ണിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഓരോ കൂട്ടത്തിലാണ്. എന്ന് വെച്ചാൽ രണ്ടുപേര് അന്ന് പെൺകുട്ടികളെ എങ്ങനെ ഈ അഭ്യാസം പഠിപ്പിച്ചിട്ട് അത് എങ്ങനെയാണ് നമ്മൾ രണ്ടുപേരെ തല്ലുന്നത് എങ്ങനെയാണെന്ന് അത് ഞാൻ എങ്ങനെയാണ് കാണിച്ചു തരുന്നത് അവർ തമ്മിൽ ഇത് എങ്ങനെ പഠിപ്പിക്കണം അവരെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് ഇതാണ് ഞങ്ങൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് ആദ്യം അടിക്കുന്ന ഒരടി എങ്ങനെ തടുത്ത് നിലത്ത് പതിപ്പിക്കുന്ന അതുപോലെ തിരിഞ്ഞ് നോക്കാൻ നേരത്തെ മുഖത്തിന് പഞ്ച് വരുന്നത് അതും എങ്ങനെയാണ് പിടിച്ചു മേടിക്കുന്നത് അന്നേരം അതേപോലെ തന്നെ ലോക്ക് ചെയ്യാം. രണ്ടാമതായി ഇവര് തിരിച്ചു പോകുന്ന നിലക്ക് പിന്നെ അത് ലോക്ക് ചെയ്താണ് പറയുന്നത്. അപ്പൊ അതൊന്ന് നമുക്ക് കാണാം എങ്ങനെയാണ് അത് പഠിപ്പിക്കുന്ന രീതി, എങ്ങനെയാണ് ഇവരെ തമ്മിൽ പഠിപ്പിക്കുന്നത്, ഞാൻ എങ്ങനെ ഇവരെ പഠിപ്പിക്കുന്ന ആ രീതിയാണ് ഇവർ പറയുന്നത്. ശ്രേയ എന്റെ കൂടെ നിൽക്കുന്ന ശ്രേയനെ ആദ്യം പഠിക്കാൻ പോകുന്ന അർച്ചനയാണ്. അപ്പം ശ്രേയനെ എന്നെ അടിക്കാൻ പോകുന്ന എന്നെ അടിക്കാൻ പോകുന്ന കയറി എന്റെ മുഖത്ത് അടിക്കുന്നു അടിക്കേ. ഞാൻ ഇത് ശ്രദ്ധിച്ചോണം. ഇത് എങ്ങനെയാണത് പുറം കൈ വെച്ചാണ് നടക്കണം. തടുത്തിട്ട് നമ്മുടെ കൈയുടെ വയറ് ഇത് തന്നെ അല്ല വയറ്, നമ്മുടെ കൈക്ക് വയറുണ്ട്. അപ്പൊ ഈ വയറിനെ കൈ വെച്ചാണ് തളർന്നത്, കൈ വെച്ചാൽ തളർന്നത്. അപ്പൊ അത് നമ്മുടെ കാലിന് വയറുണ്ട്, ഇതൊരു വയറാണ് കൈയുടെ, ഇതൊരു വയറാണ്. അപ്പൊ അല്ലാതെ നമ്മുടെ പിന്നെ വയറെന്ന് പറയുമ്പോൾ എല്ലാവരും ഉദ്ദേശിക്കുന്നത് ഇത് മാത്രമാണ്, അതല്ല. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കണം, നമ്മൾ അടിക്കാൻ നേരത്തെ എങ്ങനെ ഇത് തടുക്കണം നോക്കാം. എടി പക്ഷേ ഞാൻ തടുത്ത് അടുത്തത് ഞാൻ തിരിയൻ എന്നെ പഞ്ചേ ശ്രദ്ധിച്ചോണം. ഞാനിത് ഇവര് കൂട്ടുകാരികളാണ്. ഞാൻ ഒരാളെ പിടിച്ചിടുന്ന അടുത്താളെ നോക്കി നിൽക്കുന്ന അടുത്താളെ വന്ന് എന്നെ അറ്റാക്കി. ഇതാണ് ഇവിടെ കാണിക്കുന്നത്. അത് എങ്ങനെയാണ് അത് ഈ തിക്കാണ് ഞങ്ങൾ കാണിക്കുന്നത്. നിങ്ങൾക്ക് എവിടെ നിർത്തി വേണമെങ്കിൽ ചെയ്ത് നോക്കി പഠിക്കാം. പഠിക്കാൻ എത്തുന്നത് സ്ലോയിൽ, ഞാൻ എങ്ങനെ അടിക്കണം സ്ലോയിൽ, സ്ലോയിൽ അടിക്കേ കാണിക്കേ. അമർത്തേ അമർത്തേ എടുത്ത് നിലത്ത് കുത്തിക്കും വേണ്ട പിടിക്കേ. അപ്പൊ ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നോക്കിയോ ഇതിന്റെ രണ്ടാം ഘട്ടം എന്ന് പറയുമ്പോൾ ഞാൻ അവിടുന്ന് വന്ന എടി ഇടിച്ചേ ദേ അതും പുറം കൈ വരാം കേറേ റെഡി വാ ദേ അടിക്കേ തലത്ത് കേറിക്കേ. ആ ഇതാണ് നിങ്ങൾ ഇത് പഠിപ്പിക്കാൻ പോകുന്നത്. ഇത് കാണിച്ചാ ഇത് പെട്ട പെട്ടെന്നാണ് ഇത് ആക്രമിക്കുന്നത്. നമ്മളത്ര ഫാസ്റ്റായിട്ട് നിൽക്കണം, നമ്മളെ എനർജിയായിട്ട് നിൽക്കുന്ന ഒരു അഭ്യാസി എപ്പോഴും തെറിച്ച് തെറിച്ച് നിൽക്കുന്ന. അപ്പൊ നമുക്കത് ഒന്നുകൂടെ ശ്രദ്ധിക്കാം. റെഡി വൺ തടുത്ത് രണ്ടാം ഘട്ടം ഒന്നാം ഘട്ടത്തേക്ക് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. ഒന്നുകൂടെ അത് കാണിച്ചു തരാം. കാണിച്ചത് രണ്ടാം വശം ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അടിച്ചേ ഞാൻ പിടിച്ചെടുത്ത് ഈ വശം ഇവിടെ കുത്തിയിടിയ കുത്തി ഇങ്ങനെ ഇട്ടോണ്ടേ എന്നെ കയറി പഞ്ചത് എന്റെ ചെക്കേറി പഞ്ചു ഇതല്ല മുഖത്താണ് ഈ കൈ സെയിം അത് തന്നെ ഇതാണ് ഇവിടെ ചെയ്യുന്നത്. ഇത് കണ്ടല്ല, ഇത് നിങ്ങൾക്ക് ഇത് നമ്മൾ ചിലവരെ ചോദിക്കാൻ പറയും നമ്മൾ എന്ത് അഭ്യാസം പഠിക്കാൻ തരുന്നത് അതെന്ത് മാത്രം വൃത്തിയായിട്ട് ചെയ്യാം. നമുക്ക് ആരോഗ്യം ഉണ്ടായിരിക്കും, ആരോഗ്യം ഉണ്ടായെങ്കിൽ നമുക്ക് ഇവരെ എല്ലാവരും ആരോഗ്യമുള്ളവരെ പിടിച്ചിടാൻ പറ്റത്തുള്ളൂ. നമ്മുടെ വണ്ണം അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അസ്ഥിക്ക് കരുത്, അസ്ഥിക്ക് കരുത്തുണ്ടാകുന്ന ഒരുപാട് മരുന്നുകളൊക്കെ നമ്മുടെ കളരിലുണ്ട്. പിന്നെ വ്യായാമത്തിലൂടെ തന്നെയല്ല നമുക്ക് ആരോഗ്യം വെക്കുന്ന വ്യായാമം ഒരു 30% ആണെങ്കിൽ 30% മരുന്നിലൂടെ ആരോഗ്യം കണ്ടെത്തണം, നല്ല ഭക്ഷണത്തിലൂടെ ആരോഗ്യം കണ്ടെത്തണം. അല്ലാതെ അഭ്യാസത്തിന് പോയി 2 മണിക്കൂർ കഴിച്ചിട്ട് പിന്നെ പഴിച്ചോറോ അല്ല ചോറ് മാത്രം തിന്നട്ടെ എന്ന ആരോഗ്യം ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ഈ ആരോഗ്യം ഇല്ലാത്ത ആരോഗ്യം ഉണ്ടാകുമ്പോൾ നമുക്ക് സംശയങ്ങളും ഉണ്ടാകില്ല, ആരോഗ്യം ഇല്ലാത്തവരുടെ സംശയങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ആരോഗ്യം ഉണ്ടാകുമ്പോൾ എന്താ സംശയം ഇല്ലാതെ ഇരിക്കുക, ബുദ്ധി വർദ്ധിക്കും. അപ്പോൾ അവർക്ക് ഇത് കാണാം ഞാനിത് പഠിപ്പിച്ചത് ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൂടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കേട്ട് അത് ക്ലിയർ അറിയാം. ഒന്നുകൂടെ ഇത് നോക്കണം, ഞാൻ പിടിച്ചോണ്ട് തന്നെ ഇടിക്കും അടിച്ചേ. അപ്പൊ ഇതാ ഇവിടെ ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒന്നുകൂടെ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, പിടുത്തം ഒന്നുകൂടെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നോക്കണം അടിച്ചേ ദേ തടുത്തേ ദേ ഇവിടുന്ന് അടിച്ചിട്ട് അറിയണം തടുക്കാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മള് എന്തുമാത്രം ആരോഗ്യത്തോട് തടുക്കുക, എന്തുമാത്രം ആരോഗ്യത്തിന് തടുക്കുക, ഇതാണ് എന്റെ ലക്ഷ്യപോലെ. ഒന്ന് ശ്രദ്ധിച്ചോണം, ഞാൻ എന്നെ പാലിക്കാൻ ചോളാം ഇവിടെ കൊണ്ടാ വരണം. എന്നിട്ട് നിങ്ങൾ രണ്ട് കൂടെ കാര്യം കേട്ടെ. അടിച്ചേ ശ്രേയ അടിച്ചേ ദേ അടിച്ചേ അതൊന്നുകൂടെ കാണിച്ചതാ, അതൊന്നുകൂടെ ശ്രദ്ധിക്കുന്ന കാര്യമുണ്ട്. അടിക്കേ എന്നിട്ട് ഈ കൈ വിളിച്ച്
ഈ കൈ വെച്ച് കൈ കെട്ടിയാണ് കർണഗതി താഴെ കേട്ടാ. ഒന്നുകൂടെ ശ്രദ്ധിച്ചോ, ഞാൻ പെൺകുട്ടികളാണ്, രക്ഷ ഓർഡർ ഇളകിയ പിന്നെ അത് ഉറപ്പിക്കാൻ എനിക്ക് താമസമുണ്ട്, സമയമെടുക്കും, സ്കൂളിൽ പോകുന്നവരാണ്, അത് കാരണം ഞാൻ മരിച്ചവരെ പിടിക്കാത്ത. ഒന്നുകൂടെ ശ്രദ്ധിക്കണം, ഞാൻ ലാസ്റ്റത്തെ ലോക്കാണ് കാണിച്ചു തന്നെ അടിച്ചേ വൺ ജെ അടി ഇതാണ്ടാ എനിക്ക് കൈ ഇങ്ങനെ അടിച്ച അടിച്ചേ ദേ ഇതാണ്ടാ എന്നിട്ടാ അടിച്ചേ ആ കണ്ടാ ഇതാണ് ലാസ്റ്റ് കൊണ്ടത്തെ ഇതാണ്. ഒന്നുകൂടെ ഞാൻ ആദ്യത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം, ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അടിയെ വൺ തടുത്ത് അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ തോന്നുന്നു. നിങ്ങൾ അതുപോലെ തന്നെ ഇത് പെൺകുട്ടികളെ നമുക്ക് ചെന്ന എല്ലാ വീഡിയോയിലും ആൺകുട്ടികളാണ്. അപ്പൊ ഞങ്ങളടുത്ത് ചോദിക്കാറുണ്ട് പെൺകുട്ടികൾക്ക് ഇപ്പൊ ക്ലാസ് കൊടുക്കുന്നില്ലേ. ഞാൻ കേരളത്തിന്റെ പെൺകരുത്ത് എന്നുള്ള ഒരു പ്രോജക്റ്റ് എനിക്കാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഇരിക്കുന്നത്. ആലപ്പുഴയിലേതാണ്, ഡൽഹി ഒരു പീഡനം കഴിഞ്ഞ് കേന്ദ്ര സെൻട്രൽ ഗവൺമെന്റിന്റെ പദ്ധതിയായിരുന്നത്. അത് ഞാൻ ഒരു വർഷം 1500 പെൺകുട്ടികളെ പഠിക്കണമായിരുന്നു. അപ്പോൾ ഒരു പഞ്ചായത്തിലെ 300 പെൺകുട്ടികളാണ്. ഞാൻ ആ പ്രോജക്റ്റിൻ്റെ എനിക്കാണ്. ഞാൻ ഒരു 600 പെൺകുട്ടികളെ ഞാൻ പഠിക്കുക, എൻ്റെ ശിഷ്യന്മാർ മറ്റുള്ളവർ പഠിക്കും. അത് ഞങ്ങൾക്ക് 2 വർഷം തുടർന്നിട്ട് പോകാൻ പറ്റിയത്. ആ ഫണ്ട് ക്യാൻസാക്കിയിട്ട കാര്യം നമ്മുടെ സ്കൂളിലെ ടീച്ചർമാർ തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ അത് കേന്ദ്ര സർക്കാർ എനിക്ക് 2000 രൂപ തരും, അതുപോലെ ഒരു പഠിക്കുന്ന ഒരു പെൺകുട്ടികൾക്ക് 500 രൂപ വെച്ച് കൊടുക്കുമായിരുന്നു. അതെന്തിനാണ് 500 രൂപ വെച്ച് കൊടുക്കണമെന്ന് പറയുമ്പോൾ 100 പെൺകുട്ടികളുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് 500 രൂപ വെച്ച് കൊടുക്കുമായിരുന്നു. എന്തിനാണെന്ന് വെച്ചാൽ ഒരു ക്ലാസ് പാലും ഒരു മുട്ടയും കഴിക്കാൻ വേണ്ടിയാണ് ആ പൈസ കൊടുക്കുന്നത്. പിള്ളേരെ ഇറക്കി തന്നിരുന്നില്ല, പിള്ളേരെ കൃത്യമായിട്ട് എനിക്ക് 5 പേരാണ്, ഒരു സ്കൂളിൽ 5, ഒരു സ്കൂളിൽ 7. അങ്ങനെ ആ പ്രോജക്റ്റ് ഇല്ലാതെ ആയിപ്പോയായിരുന്നു. ഞാനന്ന് ഒരുപാട് ബുദ്ധിമുട്ടി ഞാൻ ടീച്ചർമാർക്ക്, ഞങ്ങൾക്കൊരു ജോലിയാവും, ഞങ്ങളുടെ പോലെ കളരി ആശാമാർക്കും ജോലിയാവും. അപ്പം ഇങ്ങനെയൊരു പ്രോജക്റ്റ് കിട്ടിയത് ഇനി ഇത് പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടത്തില്ല. പിന്നെ ആ പ്രോജക്റ്റ് അവിടെ വെച്ച് ക്യാൻസൽ ആയി. പിന്നെ നമ്മുടെ കേരള സർക്കാർ ചില പഞ്ചായത്തിൽ ഇതുപോലെ ഒരു പ്രോജക്റ്റ് ഉണ്ട്. അപ്പോൾ കഞ്ഞിക്കുഴി പഞ്ചായത്ത്, കഞ്ഞിക്കുഴി പഞ്ചായത്തിന് പ്രോജക്റ്റ് ഉണ്ട്, തണ്ണീർമുക്കം പഞ്ചായത്തിലുണ്ട്, മണ്ണഞ്ചേരി പഞ്ചായത്തിലുണ്ടായിരുന്നു. ഞങ്ങളുടെ പഞ്ചായത്തിൽ ഈ പ്രോജക്റ്റ് ഇല്ല. അപ്പോൾ ഈ പെൺകുട്ടികളാണ് നമ്മൾ പറയുന്ന തോക്കും ഇത് എന്തെല്ലാം വിഷയങ്ങളാണ് അറിയുന്ന ആദ്യമുള്ളത്. അപ്പോൾ എന്തെങ്കിലും 2 ദിവസം ഒരു പ്രസംഗമുണ്ടാവും, പെൺകുട്ടികൾക്ക് സ്വയരക്ഷയ്ക്ക് വേണ്ടി എന്താ പഠിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ ആ പ്രോജക്റ്റിനെ പറ്റി മിണ്ടത്തില്ല. ഇത് ഒരു അഭ്യാസം ഒരാളെ നല്ലപോലെ അടിക്കുന്ന ആളെ തടയണമെങ്കിൽ തന്നെ എൻ്റെ കണക്കുകൂടി 1-6 മാസമെങ്കിലും വേണം തടല, അന്നേരം അടി കിട്ടാതിരിക്കുന്നത്. അല്ലെങ്കിൽ ശത്രു എപ്പോഴും ഒരു ഭീകരനായിരിക്കും, അതിനെ ഡിഫെൻഡ് ചെയ്യാൻ നമുക്ക് കഴിയണമെങ്കിൽ ആരോഗ്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കളിച്ചോണ്ടിരിക്കുന്നു. അപ്പോൾ ഫിസിക്കലില്ലെങ്കിൽ ഈ കാര്യം നടക്കില്ല, ആരോഗ്യം ഇല്ലെങ്കിൽ നടക്കത്തില്ല. അതെല്ലാം 1 ദിവസം 2 ദിവസം ഈ പ്രോജക്റ്റ് എല്ലാ വർഷം കൊടുക്കുകയാണെങ്കിൽ ആ പിള്ളേർ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഇത് ഒരിക്കലും ഈ കലയെ നശിപ്പിച്ച് കളയുകയും ചെയ്യത്തില്ല. കളരിപ്പോയിട്ടാണ് കേരളത്തിലെ ഞങ്ങൾ നോക്കിയിട്ട് നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും അവരുടെ കലയെ പറ്റി ഭയങ്കര ഉയർച്ചയാണ്. പക്ഷേ ഒട്ടും ഉയർച്ചയില്ലാത്ത ഈ പറയുന്നത് മാത്രമാണ്. കാരണം ഇതിനെല്ലാം ലോകത്ത് അറിയപ്പെടുന്ന ഒരു കലയാണ് കളരിപ്പറ്റി. അപ്പോൾ ഇത് ഒരിക്കലും അധികാരികൾ നശിപ്പിച്ച് കളയാതിരിക്കാൻ വേണ്ടി കുറേ ആശാമാരുടെ പടം വലി കൊണ്ട് ഇത് നശിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഈ കല നശിപ്പിച്ച് കളയാതിരിക്കാൻ വേണ്ടി എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. അതൊന്ന് ആരെങ്കിലും ഒക്കെ ഇത് കേട്ട് എൻ്റെ അല്ലെങ്കിൽ നമ്മളെല്ലാം കൂടെ സപ്പോർട്ട് ചെയ്ത് ഈ സംഘടന ഒന്ന് വല്ലാത്തവരോട് ഇതേ അപേക്ഷയുള്ളൂ. എനിക്ക് ഒരിക്കലും ഇത് നശിപ്പിച്ച് കളയാൻ വേണ്ടി ആരും ശ്രമിക്കരുത്. നമസ്കാരം.